ക്രിക്കറ്റ് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആകാശ് ഹൻസൺ. ഈ ഒരു 2023 ഏകദിന ലോകകപ്പിലെ ഇന്നത്തെ മത്സരത്തിൽ ഫക്കർ സമാന്റെ വെടിക്കെട്ട് സെഞ്ചുറി കണ്ട, അല്ലെങ്കിൽ ഈ ഒരു സെഞ്ചുറിക്ക് സാക്ഷ്യം വഹിച്ച ബാബർ അസം മനസ്സിൽ കരുതുക, തോൽവി അറിഞ്ഞ മത്സരങ്ങളിൽ ഈ താരത്തെ പുറത്തിരുത്തിയതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു എന്ന് തന്നെ ഇന്നത്തെ മത്സരത്തിലെ ഈ ഫക്കർ സമാന്റെ പ്രകടനവും അത് കളിയിലെ താരമായി മാറിയതും കണ്ടാൽ ഓരോ ക്രിക്കറ്റ് ആരാധകർക്കും പറയാൻ കഴിയുക. അപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ ഇന്ന് ന്യൂസിലൻഡ് 401 റൺസാണ് രഞ്ജിൻ രവീന്ദ്രയുടെ മികച്ച സെഞ്ചുറിയും കെയ്ൻ വില്യംസന്റെ അർദ്ധശതകത്തിന്റെ പിൻബലത്തിൽ നേടിയത്. 6 വിക്കറ്റുകൾ 50 ഓവറിൽ നഷ്ടപ്പെടുകയും ചെയ്തു. അതുപോലെ തന്നെ മറുപടി ബാറ്റിംഗിലിറങ്ങിയ പാകിസ്ഥാനും തുടക്കം പ്രഹരമേറ്റെങ്കിലും ഫക്കർ സമാനും ക്യാപ്റ്റൻ ബാബർ അസമും ചേർന്ന് മികച്ച ഒരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് തന്നെ ടീമിനെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ഫക്കർ സമാൻ 125 റൺസാണ് 11 സിക്സും 8 ബൗണ്ടറി ഉൾപ്പെടെ നേടിയതെങ്കിൽ ബാബർ അസം 65 റൺസ് എടുക്കുകയും ചെയ്തു. മഴ നിയമപ്രകാരം 21 റൺസിന്റെ വിജയം സമ്മാനിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നേടിയിരിക്കുകയാണ് ഈ പാകിസ്ഥാൻ ടീം. അപ്പോൾ പാകിസ്ഥാൻ, ന്യൂസിലൻഡ്, അഫ്ഗാനിസ്ഥാൻ എന്നീ ടീമുകൾ സെമി സാധ്യത നിലനിർത്തുന്ന ടീമായി മാറിയിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരികയും ചെയ്യും. അപ്പോൾ ഈ ഒരു 3 ടീമിൽ ആരായിരിക്കും സെമിയിലെത്തുക? നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ 2ാം മത്സരത്തിൽ ഓസ്ട്രേലിയ 33 റൺസിന്റെ വിജയമാണ് ഇംഗ്ലണ്ടിനെതിരെ നേടിയിരിക്കുന്നത്. സെമി സാധ്യതയിൽ സജീവമായി നിൽക്കുന്ന ടീമായി മാറിയിരിക്കുകയാണ് ഓസ്ട്രേലിയ. അതുപോലെ എടുത്തു പറയേണ്ടത് നാളെ ഈഡൻ ഗാർഡനിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യൻ ടീമും അതുപോലെ തന്നെ ഈ ഒരു ടൂർണമെൻറ്റിലെ ടോപ്പിൽ നിൽക്കുന്ന 2 ടീമുകൾ ദക്ഷിണാഫ്രിക്കയും ഇന്ത്യയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഒരു ടൂർണമെൻറ്റിൽ, അല്ലെങ്കിൽ ഈ ഒരു മത്സരത്തിൽ ആരായിരിക്കും വിജയിക്കുക? അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.